വളരെ അനുഗ്രഹീതമായ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. നമ്മുടെ പ്രിയ സഹോദരൻ ബ്ലസ്സന്റെ പ്രിയ മാതാവ് ഇന്ന് രാത്രിയിൽ നമ്മുടെ ഒരുമിച്ചായിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ചില നാളുകൾ ഇവിടെ ആയിരിക്കുമ്പോൾ പ്രിയ മാതാവിൻ്റെ മേൽ ദൈവിക കൃപയും കടാശവും പകരുമാറാകട്ടെ. ദൈവിക കൂട്ടായ്മയിലായിരിക്കാൻ ദൈവത്തിൻ്റെ കൃപ പകരട്ടെ. ആമേൻ. ദൈവം ശക്തമായി ദൈവം ദൈവിക ശുശ്രൂഷയ്ക്കായി നിങ്ങളെ ഉപയോഗിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് രാത്രിയിൽ നാം അല്പനേരം ദൈവവചനത്തിന് മുമ്പിലായിരിക്കുമ്പോൾ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഈ രാത്രിയിലെ അല്പനേരത്തെ തിരുവചന ധ്യാനത്തിനായി ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 1:12-13. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ പലവിധമായ അൺഎക്സ്പെക്റ്റഡായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നാം അതിനെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നാം അതിനെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? പലപ്പോഴും പല നിലവാരത്തിലുള്ളതായ പ്രതികരണങ്ങളാണ് ഓരോ വ്യക്തികളിലും ഉണ്ടാകുന്നത്. അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിൽ കടക്കുന്ന സമയത്ത് താൻ വളരെയധികം സ്നേഹിച്ച ഒരു സഭയായിരുന്നു ഫിലിപ്പിയ സഭ എന്ന് പറയുന്നത്. ആ ഫിലിപ്പിയ സഭ എപ്പപ്രോദിത്തോസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ കയ്യിൽ കുറച്ച് സഹായ ഒരു ധനശേഖരമൊക്കെ നടത്തിയിട്ട് കൊടുത്തു വിടുവാനായിട്ട് ഇടയായി. ആ ധനശേഖരം കൊടുത്തു വിടുക മാത്രമല്ല, ചില ചോദ്യങ്ങളുടെ തങ്ങളുടെ പിതാവായിരിക്കുന്ന പൗലോസിനോട് ചോദിപ്പാനിടയായി. കാരാഗ്രഹവാസം എങ്ങനെയുണ്ട്? ക്ഷേമമായിട്ടിരിക്കുന്നോ? എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? അതിൽ നിന്നൊരു റിലീഫ് കിട്ടിയാൽ മടങ്ങി വന്ന് ഞങ്ങളെ കാണുമോ എന്നിത്യാദി ഒത്തിരി ചോദ്യങ്ങൾ എപ്പപ്രോദിത്തോസിൻ്റെ കയ്യിൽ കൊടുത്തു വിടുവാനിടയായി. ഈ എപ്പപ്രോദിത്തോസ് താൻ പൗലോസിനെ പോയി കാണുകയും പൗലോസ് ആ വലിയ ദാനം സ്വീകരിച്ച് ഇവർക്ക് കൃതജ്ഞത രേഖപ്പെടുത്തുകയും അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉചിതമായ മറുപടി നൽകുകയും ചെയ്യുന്നതാണ് ഈ ലേഖനത്തിൽ നമുക്കുടനീളം കാണുവാൻ കഴിയുന്നത്. പൗലോസിനോട് ചോദിച്ച ഒരു ചോദ്യമാണ് ഈ കാരാഗ്രഹവാസം എങ്ങനെ നോക്കിക്കാണുന്നു, അതിനോടുള്ള പ്രതികരണം എങ്ങനെയാണ്? അതിന് പൗലോസ് കൊടുക്കുന്ന ഒരു മറുപടിയാണ് നാം വായിപ്പാനിടയായത്. അതിങ്ങനെയാണ്: എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഒരു സമയത്തല്ലെങ്കിൽ മറ്റൊരു സമയത്ത് നാം പ്രതീക്ഷിക്കാത്ത നിലവാരങ്ങളിലൂടെ ഒത്തിരി കൈപ്പേറിയ സാഹചര്യങ്ങളിലൂടെ ഒക്കെ നാം കടന്നു പോകാറുണ്ട്. അതിൻ്റെ നടുവിലൊന്നും നാം തളർന്നും ക്ഷീണിച്ചും പോകുവാൻ ഒരിക്കൽ പോലും ഇടയാകരുത്. ആസ് എ പാസ്റ്റർ, എനിക്കും നമുക്ക് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇതുപോലുള്ള സാഹചര്യങ്ങളൊക്കെ കടന്നു വരുമ്പോൾ നമ്മൾ നിരാശപ്പെടാറുണ്ട്, സ്വാഭാവികമാണ്. എന്നാൽ നിരാശയിൽ അവസാനിക്കാനല്ല, നിരാശയുടെ ഗുഹയിൽ നിന്ന് പുറത്തു വരുവാനിടയായി തീരണം. കർമ്മേലിൻ്റെ മലമുകളിൽ അത്ഭുതകരമായ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുകയും താൻ സേവിക്കുന്ന ദൈവം ആരെ എന്ന് വ്യക്തമായി ചൂണ്ടിക്കാണിച്ച ഭക്തനായ മനുഷ്യൻ്റെ ജീവിതത്തിൽ പോലും നിരാശ കടന്നു വരുവാനായിട്ട് ഇടയായി. നിരാശ കടന്നു വന്ന് ചൂരച്ചെടിയുടെ കീഴിൽ കിടക്കുമ്പോൾ, ആ ഗുഹയ്ക്കകത്തൊളിഞ്ഞു നിൽക്കുമ്പോൾ ദൈവം പറയുന്നൊരു കാര്യമുണ്ട്: നിനക്കിവിടെ എന്ത് കാര്യം? നീ നിരാശപ്പെട്ട് ഗുഹയ്ക്കകത്തിരിക്കുവാനുള്ള വ്യക്തിയല്ല. ആമീൻ. എ പ്രോപ്പർ മാൻ ഇൻ ഇംപ്രോപ്പർ പ്ലേസ്, എ പ്രോപ്പർ മാൻ ഇൻ ഇംപ്രോപ്പർ പ്ലേസ്. ആമീൻ. നീ ആ ഗുഹയ്ക്കകത്തിരിക്കുവാനല്ല, ഗുഹയ്ക്കകത്തുനിന്ന് നീ പുറത്തു വരുവാനിടയായി തരണം. ഇന്ന് പകലിൽ, ഇന്ന് രാത്രിയും ഞാൻ ആരംഭത്തിൽ തന്നെ പറയുന്നു,
നമ്മുടെ ജീവിതത്തിൽ ചില വിഷയങ്ങളൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായി നമുക്ക് നിരാശകൾ ഉളവാകാൻ സാധ്യതയുണ്ട്. ആ നിരാശകളൊക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം ഒരിക്കലും ഗുഹയ്ക്കകത്ത് ഒതുങ്ങി ഇരുപ്പാനല്ല, ആ ഗുഹയ്ക്കകത്തുനിന്ന് പുറത്തു വരുമ്പോൾ ദൈവം നമ്മെ ചിലത് കാണിപ്പിക്കും, ദൈവം നമ്മെ ചിലത് കേൾപ്പിക്കും. ആ നിരാശയിൽ നിന്ന് ജയിച്ച് മുന്നേറുവാൻ വേണ്ട എല്ലാവിധമായ ദൈവികമായ സന്ദേശങ്ങളും നമുക്ക് ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരും. പലപ്പോഴും നാം നിരാശപ്പെടുവാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ നമ്മൾ തുടക്കമേ കാണാറുള്ളൂ. ആ വിഷയത്തിൻ്റെ അവസാനം എന്തായിത്തീരും എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞാൽ നാം ഒരിക്കലും നിരാശപ്പെടുകയില്ല. ആമേൻ. ഞാൻ ഒരിക്കലൂടെ പറയാം, നമ്മുടെ ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളുടെ തുടക്കം മാത്രമാണ് നാം കാണാറുള്ളത്. തുടക്കം കാണുമ്പോൾ നമ്മൾ നിരാശപ്പെടും, എന്നാൽ അതിൻ്റെ അവസാനവും എന്താണ് എന്ന് ദൈവാത്മാവിനാൽ നാം തിരിച്ചറിയുമ്പോൾ നമ്മൾ ഒരിക്കൽ പോലും നിരാശപ്പെടുകയില്ല. ഞാനൊരു തെളിവ് ദൈവത്തിലൂടെ പറയാം. നമുക്കെല്ലാവർക്കും അറിയാം, അപ്പോസ്തല പത്രയുടെ പുസ്തകം 27-ാമത്തെ അധ്യായത്തിൽ പൗലോസ് ഒരു കപ്പൽ യാത്രയെ ചെയ്യുന്നത്, തന്നോടൊപ്പം 275 പേരുണ്ട്, ഓൾ ടുഗദർ 276 പേരുണ്ട് ആ യാത്ര. ആമേൻ. ആ യാത്രയിൽ വലിയൊരു പ്രതിസന്ധി നേരിടുവാനായിട്ടിടയായി. ആ പ്രതിസന്ധിയിൽ പൗലോസ് മാത്രം വളരെ സന്തോഷത്തോടെ നിൽക്കുന്നതായി കാണുവാൻ കഴിയുന്നു. ബാക്കിയുള്ള 275 പേരും നിരാശയോടുകൂടി ആമേൻ അലമുറയിട്ട് കരയുമ്പോൾ ഈ ഭക്തനായ മനുഷ്യൻ എന്തുകൊണ്ട് സന്തോഷിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരു കാര്യം തനിക്ക് പറയുവാൻ കഴിയുന്നത് ഇപ്രകാരമാണ്: ഈ കപ്പൽ യാത്രയുടെ ആരംഭത്തിങ്കൽ തന്നെ അവസാനം എന്തായിത്തീരുമെന്ന് ദൈവം എനിക്ക് വെളിപ്പെടുത്തി കൊടുത്തു, ദൈവം എനിക്ക് വെളിപ്പെടുത്തി തരുവാനിടയായി തോന്നുന്നു. ആമേൻ. ആരംഭത്തിങ്കൽ തന്നെ അവസാനവും പൂർവ്വകാലത്തിങ്കൽ തന്നെ അതിൻ്റെ സമാപ്തിയും അറിയുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഒരിക്കലൂടെ ഞാൻ പറയാം, ആരംഭത്തിങ്കൽ തന്നെ അവസാനവും പൂർവ്വകാലത്തിൽ തന്നെ അതിൻ്റെ സമാപ്തിയും അറിയുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അതുകൊണ്ട് നാം ഒരിക്കലും നിരാശപ്പെടേണ്ട കാര്യമില്ല. 275 പേരും നിരാശ കൊണ്ട് ആമീൻ ഭാരപ്പെടുമ്പോൾ ഭക്തനായ മനുഷ്യൻ ആ വിഷയത്തെ സധൈര്യം നേരിടുവാൻ കാരണം പ്രചോദനമായി തീർന്ന വിഷയം എന്ന് പറയുന്നത് എന്തായിരിക്കും അവസാനമെന്ന് ദൈവം വ്യക്തമായി വെളിപ്പെടുത്തി കൊടുക്കാനിടയായി. ആകയാൽ ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന ഈ പ്രതിസന്ധിയുടെയും ഈ പ്രയാസത്തിൻ്റെയും അവസ്ഥ കണ്ടുകൊണ്ട് നാം ഒരിക്കലും നിരാശപ്പെടരുത്. അതിനൊരു സമാപ്തിയുണ്ട്, ആ സമാപ്തി സന്തോഷകരമായിരിക്കും. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ വേഗത്തിൽ മുന്നോട്ട് കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നു. സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു. എവിടെ വച്ച പൗലോസ് ഇത് പറയുന്നത്? ആമീൻ. കാരാഗ്രഹത്തിൽ കടക്കുമ്പോൾ, വേദനയുടെ അനുഭവത്തിൽ താൻ കടക്കുമ്പോൾ, വെല്ലുവിളികളുടെ ഒക്കെ നടുവിൽ താനായിരിക്കുമ്പോൾ താൻ പറയുന്നത് ആമീൻ നിരാശയുടെ വാക്കുകളല്ല. ഞാനിത് പറയുവാൻ കാരണം, കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ച, എന്നെ ബലപ്പെടുത്തിയ ഒരു വേദഭാഗമാണിത്. എന്നെ ധൈര്യപ്പെടുത്തി, എന്നെ ആമീൻ സ്തോത്രം സന്തോഷിപ്പിച്ച ആ വചനം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ നിങ്ങൾക്കും അതൊരു പ്രചോദനമായി തീരട്ടെ. നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന ഏത് അനുഭവങ്ങളെയും അതിൻ്റെ പിറകിൽ ദൈവത്തിനൊരു വലിയ പദ്ധതിയുണ്ട്. Hallelujah. There is a plan and there is a purpose behind every problems. Hallelujah. Devathina amen adinte poragil oru valiya pathathi undu namme construct cheyyuvan namme panidedukkuvan amen namme chelathu padippikkuvan naalagalil oru shaktamere anubhavathinu vendi namme nirthuvan adilekku namme motivating factor aayi nirthunna oru അനുഭവമാണ് സ്തോത്രം. അതുകൊണ്ട് നാം ഒരിക്കലും പതറിയും ക്ഷീണിച്ചും പോകുവാനിടയാകല്ല. പൗലോസ് ഇത് പറയുമ്പോൾ എങ്ങനെയാണ് ഇത് പൗലോസിന് പറയുവാൻ കഴിയുന്നത്? ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ ഭാഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പറയാം. ഈ ഫിലിപ്പിയ സഭയുടെ സ്ഥാപനം വളരെ
പ്രചോദനം നൽകുന്ന ഒരു കാര്യമാണ്, നമ്മളെല്ലാവരും അനുവർത്തിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോസ്തലപത്ര പുസ്തകം 16:6 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് പൗലോസ് ആസ്യയിലേക്ക് പോകുവാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങിയിരിക്കുമ്പോൾ ദൈവാത്മാവ് അവനെ എന്ത് ചെയ്യുവാനിടയായി? വിലക്കുവാനിടയായി. ദൈവാത്മാവ് വിലക്കുവാനിടയായി. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദിമ സഭയുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ആത്മാവ് വിലക്കുന്ന ഇടത്ത് പോകാതിരിക്കുകയും ആത്മാവ് അനുവദിക്കുന്ന ഇടത്ത് പോകുകയും ചെയ്യുന്ന ഒരു നല്ല സ്വഭാവം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആത്മാവ് വിലക്കുന്ന ഇടത്ത് പോകാതിരിക്കുകയും ആത്മാവ് അനുവദിക്കുന്ന ഇടത്ത് പോകുകയും ചെയ്യുന്ന ഒരു നല്ല അനുഭവം. എന്തുകൊണ്ട് ഇന്ന് നമ്മുടെ ഇടയിൽ ആമീൻ സോദരം ഇത് സംഭവിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, നാം പലപ്പോഴും നമ്മുടെ ലോജിക്കും നമ്മുടെ റീസണിങ്ങും ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ ലോജിക്കും നമ്മുടെ റീസണിങ്ങും ഉപയോഗിച്ച് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് ചെയ്യാറുണ്ട്. എന്നാൽ വ്യക്തമായ ഒരു കാര്യം പറയാം, ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ പഠിച്ച ഒരു കാര്യം പറയാം, റീസണിങ്ങും ലോജിക്കുമല്ല കാര്യം, ആത്മാവ് നമുക്ക് നൽകുന്ന നിയോഗത്തിനനുസരിച്ചായിരിക്കണം നാം നമ്മുടെ കാൽച്ചുവടുകൾ വെക്കേണ്ടത്. റീസണിങ്ങും ലോജിക്കും അനുസരിച്ച് നമ്മുടെ കാൽച്ചുവടുകൾ വെച്ചാൽ അത് ചെന്നെത്തുന്നത് പരാജയത്തിലേക്കായിരിക്കും. ദൈവാത്മാവ് നമ്മെ ഗൈഡ് ചെയ്താൽ നാം ഗസയിലേക്ക് പോയാലും അവിടെയും ദൈവ പ്രവർത്തി കാണാം. ദൈവാത്മാവ് നമ്മെ ഗൈഡ് ചെയ്യുന്നത് ആമീൻ ത്രോവാസിലാണെങ്കിലും അവിടെ ദൈവത്തിൻ്റെ പ്രവർത്തികൾ കാണുവാനിടയായിത്തീരും. ഇന്ന് രാത്രിയിൽ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ വാത്സല്യമുള്ള ദൈവമക്കളെ, എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന പല ദൈവമക്കളും പല രാജ്യങ്ങളിലേക്കൊക്കെ പോകുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. എന്നാൽ ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ ഒരു ദാസൻ എന്ന നിലയിൽ പറയുന്നു, ആത്മാവ് അനുവദിക്കുന്ന ഇടത്ത് മാത്രമേ പോകാവൂ, ആത്മാവ് വിലക്കുന്നു എങ്കിൽ ആമേൻ നമ്മുടെ റീസണിങ്ങും നമ്മുടെ ലോജിക്കും ഉപയോഗിച്ച് അവിടേക്ക് പോകുവാൻ നാം ബന്ധപ്പെടരുത്. തുടക്കം നല്ലതാണെങ്കിലും അതിൻ്റെ ഒടുക്കം അത് പരാജയത്തിലേക്ക് ചെല്ലുവാനിടയാകും. സദൃശവാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഒരു മനുഷ്യന് തന്നെ വഴി ചൊവ്വായി തോന്നുമെങ്കിലും അതിൻ്റെ അവസാനമോ മരണ വഴികൾ അത്രേ. ഹല്ലേലൂയ. നമുക്ക് ചില വഴികൾ ചൊവ്വായി തോന്നും, പക്ഷേ അതിൻ്റെ അവസാനം. ദൈവമക്കളെ ഞാൻ സ്നേഹത്തോടെ, ഞാൻ ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ ആമേൻ എൻ്റെ ഹൃദയത്തിനകത്ത് വന്ന ചില കാര്യങ്ങളാണ്. ചിലത് ചൊവ്വായി നമുക്ക് തോന്നാം, എന്നാൽ അതിൻ്റെ അവസാനം മരണ വഴികളാണ്. ആമേൻ ഹല്ലേലൂയ. അതുകൊണ്ട് ചൊവ്വായി തോന്നുന്നത് നമ്മൾ ആമീൻ ഞാൻ അപ്പോസ്തലപത്രങ്ങളിലേക്ക് വീണ്ടും വന്ന് മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നു. ആമീൻ അവർക്ക് മിക്ക പേർക്കും തോന്നി പോകാമെന്ന്, പക്ഷേ ഒരാൾക്ക് മാത്രം ആമീൻ പോകരുതെന്ന് തോന്നുവാനിടയായി. മിക്ക പേർക്കും തോന്നി, അതനുസരിച്ച് കാൽച്ചുവടുകൾ വെച്ചു, പക്ഷേ ആ യാത്രയുടെ ആമീൻ തുടക്കം നല്ലതായിരുന്നെങ്കിൽ പിന്നീട് വലിയ കൊടുങ്കാറ്റടിച്ച് സാധനങ്ങൾ മുഴുവനും നശിച്ച് എല്ലാം താറുമാറായ അനുഭവമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒരു മനുഷ്യന്റെ വഴി ചൊവ്വായി തോന്നാം, എന്നാൽ അതിൻ്റെ അവസാനം മരണ വഴികൾ. ഇന്ന് രാത്രിയിൽ ഞാൻ സ്നേഹത്തോടെ ഒരു കാര്യം പറയാം, നമ്മൾ പലയിടങ്ങളിലേക്ക് പോകുവാൻ പ്ലാൻ ചെയ്യുമ്പോഴും ദൈവം എന്നെ കുറിച്ച് അവിടെ ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമ്മൾ സ്വയം ശോധന ചെയ്യുവാനിടയാകട്ടെ. ഇതിനോട് ചേർത്ത് ഒരു വാക്ക് ഞാൻ പറയാം, എടുക്കണ്ട, യാക്കോബിൻ്റെ ലേഖനം 4:13 വാക്യങ്ങളാണ്. ഇന്നോ നാളെയോ ഇന്ന പട്ടണത്തിൽ പോയി ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കും എന്ന് പറയുന്നവരെ, നാളെ എന്ത് സംഭവിക്കും എന്ന് നമുക്കറിയില്ല. നമ്മുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം, ആവിക്ക് തുല്യമാണ്. അടുത്തത് പറയുന്നത് ഇങ്ങനെയാണ്, ആമേൻ ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ജീവിച്ചിരുന്നത് ഇന്നത് ഇന്നത് ചെയ്യുമെന്നല്ലയോ പറയേണ്ടത്. നിങ്ങളവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ ഡേറ്റ് ഫിക്സ് ചെയ്തു. എന്താ ഡേറ്റ്? ഇന്നോ നാളെയോ. പട്ടണവും അവരെന്ത് ചെയ്തു? സെലക്ട് ചെയ്തു, ഒരു പട്ടണത്തിൽ ഞങ്ങൾ പോകും. എന്താ ചെയ്യാൻ പോകുന്നത്? അതും അവര് ഫിക്സ് ചെയ്തു. ബിസിനസ്സാണ് ചെയ്യാൻ പോകുന്നത്. അവർ നോക്കിക്കണ്ടു ആ ബിസിനസ്സിൽ ലാഭമുണ്ടാക്കുമെന്ന്.
പക്ഷേ അടുത്തതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. എന്താണെന്നറിയാമോ? ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയത്തില്ല നാളെ എന്താ സംഭവിക്കാൻ പോകുന്നത്. നമ്മുടെ ആയുസ്സിൻ്റെ ക്ഷണികത നാം തിരിച്ചറിയട്ടെ. നാം അവിടെ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്, ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ജീവിച്ചിരുന്ന് ഇന്നതിന്നത് ചെയ്യുമെന്നല്ലയോ പറയേണ്ടത്. ഇന്ന് രാത്രി ഞാൻ ദൈവസ്നേഹത്തെ പറയാം, വി ഹാവ് എ ലോട്ട് ഓഫ് കാൽക്കുലേഷൻസ്. നമുക്കൊത്തിരി കാൽക്കുലേഷൻ ഉണ്ട് ദൈവമക്കളെ. നമ്മുടെ കാൽക്കുലേഷൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുവാൻ, ദൈവവചനാടിസ്ഥാനത്തിൽ മുന്നേറുവാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ, തുടക്കത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആദിയെങ്കിൽ കൈപ്പാകലും അന്ത്യമോ അതിനെ മധുരമാക്കും. അല്ല, നമ്മുടെ റീസണിങ് നമ്മുടെ ലോജിക് ചൊവ്വായി തോന്നാം, പക്ഷെ അതിൻ്റെ പരിസമാപ്തി മരണവഴികളായിരിക്കും. നമ്മളാകയാൽ വളരെ ഗൗരവമായ വിഷയത്തെ നോക്കിക്കാണുവാനിടയാകട്ടെ. പൗലോസ് ആസ്യയിലേക്ക് പോകുവാൻ സകലവിധമായ ഒരുക്കങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ദൈവാത്മാ പറഞ്ഞു, മോനെ നീ ഇപ്പോൾ അവിടേക്ക് പോകണ്ട, നീ ഇപ്പോൾ അവിടേക്ക് പോകണ്ട. സ്തോത്രം. പോകണ്ട എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുവാൻ താൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല. ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണേ, അതേ ദൈവാത്മാവ് പിന്നീട് പറഞ്ഞു, നീ ആസ്യയിലേക്ക് പോക. അവിടെ എത്ര വർഷം ചെലവഴിച്ചതറിയാമോ? 3 വർഷം താൻ ചെലവഴിച്ചു. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, ചില സാഹചര്യങ്ങളിൽ ഈ നിമിഷത്തിൽ നീ അവിടെ പോകണ്ട എന്ന് പറയും. അതിൻ്റെ അർത്ഥം ആ സ്ഥലത്തേക്ക് എന്നേക്കുമായി പോകുവാൻ ദൈവം ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല. ആമേൻ, ആമേൻ, ആമേൻ. എന്നേക്കുമായി പോകുവാൻ ദൈവം ഒരിക്കലും ആ ഡോർ ക്ലോസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ നീ പോകല്ല. ഞാൻ ഒന്നുകൂടി പറയാം, ആ സമയത്ത് ആസ്യയിലേക്ക് പോകുവാൻ ദൈവം ആ വഴി ക്ലോസ് ചെയ്തുവെങ്കിൽ പിന്നീട് അതേ ആത്മാവ് ആസ്യയിലേക്ക് പോകുവാനും അവിടെ 3 വർഷം ചെലവഴിക്കുവാനും ഇടയായി. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, ചില സാഹചര്യങ്ങളിൽ ദൈവാത്മാവ് ചിലയിടങ്ങളിൽ പോകുവാൻ നമ്മെ വിലക്കും, നമ്മെ വിലക്കും. വിലക്കുന്നിടത്ത് പിടിവാശിയോടുകൂടി അവിടേക്ക് നാം പോകരുത്. പോയാൽ നമ്മൾ വില കൊടുക്കേണ്ടി വരും. അതൊരു ശുഭകരമായ അനുഭവത്തിലായിരിക്കത്തില്ല പര്യവസാനിക്കുന്നത്. എന്നാൽ ദൈവാത്മാവ് അനുവദിക്കുന്നിടത്ത് പോയാൽ, യെസ്, നിർജ്ജന സ്ഥലത്ത് പോലും ദൈവ പ്രവർത്തി നമുക്ക് കാണുവാനായിട്ടിടയായിത്തീരും. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. ആമേൻ. തോമാസിൽ ചെന്ന് ദൈവത്തിൻ്റെ ശക്തമേറിയ ദൈവിക ശുശ്രൂഷകൾ അവിടെ നടക്കുവാനിടയായി. ആമേൻ. ഈ യൂറോപ്പ് ഭൂഖണ്ഡത്തിൽ ആദ്യത്തെ സഭയാണ് ഫിലിപ്പിയ സഭയെന്ന് പറയുന്നത്. ആ ഫിലിപ്പിയ സഭയിലെ ആദ്യത്തെ 3 വിശ്വാസികൾ ആരൊക്കെയാണെന്നറിയാമോ? 1 ലുദിയ, 2 വെളിച്ചപ്പാടത്തിയായ സ്ത്രീ, 3 കാരാഗ്രഹ പ്രമാണി. ആമീൻ. ആ സഭയിലെ ആദ്യത്തെ 3 വിശ്വാസികൾ എന്ന് പറയുന്നത്, ആമീൻ, സോറി, ലുദിയ, 2 വെളിച്ചപ്പാടത്തി സ്ത്രീ, 3 കാരാഗ്രഹ പ്രമാണി. എന്നെ വളരെ സന്തോഷിപ്പിച്ച ഒരു കാര്യം, ഈ ലുദിയായുടെ ജീവിതത്തിൻ്റെ അനുഭവം, വെളിപ്പാട് പുസ്തകം നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചപ്പോൾ ഞാൻ പറയുവാനിടയായി. ആമീൻ. ലുദിയായുടെ ജീവിതത്തിൻ്റെ അനുഭവം നമ്മളും അനുകരണീയമാക്കേണ്ട ഒരു കാര്യമാണ്. ഏത് സ്ഥലത്തും ദൈവവേല വ്യാപിക്കണമെങ്കിൽ, ദൈവസഭ ശക്തമായി മുന്നേറണമെങ്കിൽ ലുദിയായുടെ ജീവിതത്തിൻ്റെ അനുഭവം നാം ഇംപ്ലിമെൻറ്റ് ചെയ്യുവാനിടയാകണം. 1, ദൈവവചനം കേൾക്കേണ്ടതിന് തൻ്റെ ഹൃദയം താൻ തുറന്നു കൊടുക്കുവാനിടയായി. 2, ദൈവത്തിൻ്റെ ദാസന്മാർക്കൊരുമിച്ച് കൂടി വന്ന് ആരാധിക്കുവാൻ തൻ്റെ ഭവനം തുറന്നു കൊടുക്കുവാനിടയായി. 3, ദൈവവേലയുടെ വ്യാപ്തിക്ക് വേണ്ടി തൻ്റെ പേഴ്സും തുറന്നു കൊടുക്കുവാനിടയായി. അതുകൊണ്ടല്ലേ വെളിപ്പാട് പുസ്തകത്തിൽ തുയത്തിരിയ സഭയുടെ ദൂതൻ എഴുതുക എന്ന് പറയുമ്പോൾ അവിടെ എങ്ങനെയാ സഭ സ്ഥാപിച്ചെന്ന് ചോദിച്ചാൽ, ആമേൻ, വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഈ ലുദിയ, ആമേൻ, ആ ദേശത്ത് ചെന്ന് ശക്തമേറിയ ദൈവിക ശുശ്രൂഷയൊക്കെ ചെയ്യുവാനിടയായി. അങ്ങനെയാണ് അവിടെ സഭ സ്ഥാപിതമായതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. 2, ആ വെളിച്ചപ്പാടത്ത് സ്ത്രീ. ആമേൻ. ചരിത്രം ഒത്തിരിയുണ്ട്, അതൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വെളിച്ചപ്പാടത്തി സ്ത്രീ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നപ്പോൾ ഭക്തനായ മനുഷ്യന് പ്രതിഫലമായി ലഭിച്ചത് കാരാഗ്രഹവാസമാണ്. അവിടെയാണ് നാം വായിച്ച വാക്യവുമായിട്ട് അല്പം ബന്ധമുള്ളത്. ആമേൻ.
പൗലോസ് എന്നോട് ചോദിച്ചേ ആ കാരാഗ്രഹവാസം എങ്ങനെ പ്രയോജനമായി തീർന്നു എന്ന് ചോദിച്ചാൽ പൗലോസിന് പറയുവാൻ കഴിയുന്നത് കാരാഗ്രഹ പ്രമാണി കുടുംബവും രക്ഷപ്പെടുവാൻ കാരണമായത് ഞങ്ങൾ കാരാഗ്രഹത്തിൽ ആയതുകൊണ്ടാണ്. ആമേൻ സഹോദരം, ഞങ്ങൾ കാരാഗ്രഹത്തിൽ ആയതുകൊണ്ടാണ് ആമേൻ കാരാഗ്രഹ പ്രമാണി കുടുംബവും രക്ഷിക്കപ്പെടുവാനിടയായത്. അങ്ങനെങ്കിൽ ഈ വാക്യൊന്ന് ചേർത്ത് വായിച്ചേ. ആമേൻ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീരുവാനിടയായി. കാരാഗ്രഹ പ്രമാണി കുടുംബവും രക്ഷിക്കപ്പെടണമെങ്കിൽ പൗലോസെ സുവിശേഷ സംബന്ധിച്ച് കാരാഗ്രഹത്തിൽ ആയെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ ദൈവം ചിലത് പഠിപ്പിക്കുവാൻ, ദൈവത്തിന് ചിലത് ചെയ്തെടുക്കുവാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. ആമേൻ. ഇനിയും അതിൻ്റെ സംക്ഷിപ്തമായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പൗലോസിനോട് ചോദിച്ചേ, വാസ്തവത്തിൽ ആ കാരാഗ്രഹവാസം സുവിശേഷീകരണത്തിന് കാരണമായോ? ആയി. കാരണമെന്ന് ചോദിച്ചാൽ റോമന്റെ ആ നിയമം അനുസരിച്ച് ഓരോ 4 മണിക്കൂർ കഴിയുമ്പോഴും ആമേൻ അവിടുത്തെ ആമേൻ ആമേൻ കാവൽക്കാർ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഓരോ 4 മണിക്കൂർ കഴിയുമ്പോഴും ആമേൻ ഈ ഓരോ കാവൽക്കാരും ഇങ്ങനെ കടന്നു വരുമ്പോൾ ആമേൻ സ്തോത്രം, പൗലോസ് ഏതെങ്കിലും തെറ്റ് ചെയ്തിട്ടല്ല കാരാഗ്രഹത്തിൽ ആയിരിക്കുന്നെന്ന് ബോധ്യമാകത്തക്ക നിലവാരത്തിൽ നാം അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, അകമ്പടി പട്ടാളത്തിനൊക്കെയും. ആ വാക്യം ഒരിക്കലൂടെ വായിക്കാമോ? അകമ്പടി പട്ടാളത്തിനൊക്കെയും ശേഷം എല്ലാവർക്കും തെളിവായി വന്നു എന്ന് പറഞ്ഞാൽ പൗലോസ് ആമേൻ ചരിത്രം ഇങ്ങനെയാണ് പറയുന്നത്, ആമേൻ പൗലോസ് കാരാഗ്രഹത്തിൽ കടക്കുന്ന സമയത്ത് ആമേൻ കടന്നു വന്നവരോടൊക്കെയും എന്ത് ചെയ്യുവാനിടയായി? സുവിശേഷം പറയുവാനിടയായി. ആമേൻ. നമുക്കതിന് തെളിവെന്ന് ചോദിച്ചാൽ അപ്പോസ്തലപത്രം 28-ാം അധ്യായം അതിന്റെ അവസാന വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് ആമേൻ പൗലോസ് ആമീൻ വീട്ടു തടങ്കലായിരിക്കുമ്പോൾ അവിടെ കടന്നു വന്ന് എല്ലാവരോടും ദൈവരാജ്യത്തെ കുറിച്ച് താൻ പ്രസംഗിപ്പാനിടയായി. ഞാൻ പറഞ്ഞ താല്പര്യമെന്ന് ചോദിച്ചാൽ ആ കാരാഗ്രഹത്തിൽ കടക്കുന്ന സമയത്തും അകമ്പടി പട്ടാളത്തിലൊക്കെയും ബോധ്യമാകുവാനിടയായി. ഈ ഭക്തനായ മനുഷ്യൻ ഏതെങ്കിലും കുലപാതകം ചെയ്തിട്ടോ എന്തെങ്കിലും സാധനങ്ങൾ മോഷ്ടിച്ചിട്ടോ അല്ല ഇവിടെ കടക്കുന്നത്, മറിച്ച് സുവിശേഷം നിമിത്തമാകുന്നു ഈ വ്യക്തി ഇവിടെ കടക്കുന്നവർക്ക് ബോധ്യമാകുവാനിടയായി. ഒന്നുകൂടി പറഞ്ഞാൽ അവരോടൊക്കെ സുവിശേഷം പറയുവാൻ, അവരോടൊക്കെ സുവിശേഷം പറയുവാൻ അതിന് കാരണമായി തീർന്നു എന്ന സാരം. നമുക്കത് മനസ്സിലാകണമെങ്കിൽ ആമേൻ ഈ ലേഖനത്തിന്റെ അവസാനത്തിൽ വായിക്കുന്നുണ്ട്, കൈസരിലുള്ളവരും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. കൈസരുടെ അരമനയിലുള്ളവരും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു നിലയിൽ ക്രിസ്തീയ പ്രതിവാദം പറയുവാൻ തക്കവണ്ണം, ഒരു ഗ്രീറ്റിങ്സ് പറയുവാൻ തക്കവണ്ണം അവരും ഒരുക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. പ്രൈസ് ബി ദി ലോർഡ്. ഞാൻ ഒന്നുകൂടെ വേഗത്തിൽ മുന്നോട്ട് പോകാം. എങ്ങനെയാ സുവിശേഷീകരണത്തിന് ആമീൻ അത് വ്യാപ്തിക്കായി കാരണമായി തീർന്നു ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം കാരാഗ്രഹ ലേഖനങ്ങൾ എന്ന് പറഞ്ഞത് ഏതൊക്കെയാ? 4 ലേഖനങ്ങളുണ്ട്. ഏതൊക്കെ? ഫിലിപ്പിയൻ, കൊലോസിയൻ, ഫിലേമോൻ, എഫെസി. ഈ ലേഖനങ്ങളൊക്കെ കാരാഗ്രഹ ലേഖനങ്ങൾ എന്നറിയപ്പെടുന്നത്. ഈ കാരാഗ്രഹ ലേഖനങ്ങൾ എവിടെ വെച്ച് എഴുതിയത്? ആമീൻ എവിടെ വെച്ച് എഴുതിയത്? കാരാഗ്രഹത്തിൽ കടക്കുമ്പോഴല്ലേ. അതുകൊണ്ട് തന്നെയല്ലേ കാരാഗ്രഹ ലേഖനങ്ങൾ എന്നറിയപ്പെടുവാൻ കാരണം. ആമീൻ പൗലോസിനോട് ചോദിച്ചേ, പൗലോസേ കാരാഗ്രഹത്തിൻ്റെ വാസം നിന്നെ തകർത്ത് കളഞ്ഞു എന്ന് ചോദിച്ചാൽ പൗലോസ് പറയും, ഇല്ല എന്നെ തകർത്ത് കളഞ്ഞില്ല, ലോകത്തിന് എന്നെ ബന്ധിച്ച് കാരാഗ്രഹത്തിലാക്കാം. അവിടെയും ആമേൻ അനേകരെ ധൈര്യപ്പെടുത്തുവാൻ വേണ്ട ദൈവിക സന്ദേശങ്ങൾ എഴുതുവാൻ തക്കോണം അതെനിക്ക് സുവിശേഷീകരണത്തിന്റെ വ്യാപ്തിക്ക് കാരണമായി തീർന്നു. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. എടുക്കണ്ട, ഫിലമോന്റെ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, 10-11 വാക്യങ്ങൾ, തടവറയിൽ ഞാൻ ജനിപ്പിച്ച ഒനേസിമോസിന് വേണ്ടിയായിരുന്നു ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നത്. അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവൻ, ഇപ്പോഴോ അവൻ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവനാകുന്നു. ഒനേസിമോസിനെ എവിടെ വെച്ച ജനിപ്പിച്ചത്? നാം അവിടെ വായിക്കുന്നത് തടവറയിലായിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച ഒനേസിമോസിന് വേണ്ടി ആകുന്നു
ഞാൻ അമേൻ നിന്നോട് അപേക്ഷിക്കുന്നത് അവൻ മുമ്പ് പ്രയോജനമില്ലാത്തവൻ ഇപ്പോഴും അവൻ എനിക്കും നിനക്കും നല്ല പ്രയോജനമുള്ളവനായി തീർന്നിരിക്കുന്നു. തടവറ സുവിശേഷീകരണത്തിന്റെ വ്യാപ്തിക്ക് കാരണമായോ? യെസ്, സുവിശേഷീകരണത്തിന്റെ വ്യാപ്തിക്ക് കാരണമായി. തടവറ തന്നെ തകർത്തില്ല, തന്നെ തളർത്തിയില്ല. തടവറ അനേകർക്ക് ജന്മം നൽകുവാൻ കാരണമായി. ഹല്ലേലൂയ. ഇനി ഒന്നും കൂടെ പറയാം. അപ്പോസ്തല പത്രം പുസ്തകം എടുക്കണ്ട, നാം വായിക്കുന്നത് അഗ്രിപ്പാവ്, ഫേലിക്സ്, ഫെസ്തോസ് മുതലായ വ്യക്തികളുടെ ഒക്കെ മുമ്പിൽ ചെന്ന് നിന്ന് താൻ അറിഞ്ഞ സത്യം ആമേൻ പ്രസ്താവിക്കുവാൻ കാരണമായത് ഈ ചങ്ങല നിമിത്തമാ. ഈ വലിയ വലിയ നേതാക്കന്മാരുടെ മുമ്പിൽ ചെന്ന് നിൽക്കുവാൻ, അവരോടൊക്കെ സുവിശേഷം പറയുവാൻ കാരണമായത് ഈ സുവിശേഷത്തിന്റെ ബന്ധനമാ. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യമെന്ന് ചോദിച്ചാൽ, നമുക്ക് ഭവിക്കുന്നത് സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് കാരണമായി തീരും. പൗലോസിന്റെ ജീവിതം ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. പൗലോസിന്റെ വിഷയം പോലെ നമ്മുടെ ജീവിതത്തിൽ പലവിധമായ വിഷയങ്ങൾ നാം അഭിമുഖീകരിക്കുമ്പോൾ അത് നമ്മെ തകർത്ത് കളയത്തില്ല. ആമീൻ. തുടക്കം കണ്ടിട്ട് നാം പതറിപ്പോകല്ല, അതിനൊരു അവസാനം നമുക്ക് ആത്മാവിൽ കാണുവാൻ കഴിയട്ടെ. നാം ആത്മാവിൽ കാണുകയാണെങ്കിൽ നാം ഒരിക്കലും പതറിപ്പോകുകയില്ല, നാം ക്ഷീണിച്ചു പോകുകയില്ല. ഒരിക്കലൂടെ ഞാൻ ഈ പദപ്രയോഗം ആവർത്തിക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ ശക്തമായ പ്രേരണയുള്ളത് കൊണ്ട് പറയുന്നു. ആമീൻ. യുക്തി ഉപയോഗിച്ചുകൊണ്ടും ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടും നാം ഒരു തീരുമാനവും എടുക്കരുത്. ദൈവാത്മാവിൻ്റെ സമ്പൂർണമായ നിയോഗം ആ വിഷയത്തിൻ്റെ മേൽ വെളിപ്പെടണം. ഇന്ന് രാത്രിയിൽ ആമീൻ ഞാൻ എൻ്റെ ഈ വിഷയത്തിനിവിടെ ആമീൻ വിരാമമിടുമ്പോൾ, വാത്സല്യമുള്ള ദൈവമക്കളെ, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് ഇന്ന് രാത്രിയിൽ ദൈവസഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന ഏത് പ്രതികൂലത്തിൻ്റെയും പിറകിൽ ദൈവത്തിനൊരു വലിയ ഉദ്ദേശമുണ്ട്. ആമേൻ. അത് നമ്മെ തകർത്ത് കളയുവാനുള്ളതല്ല. യെസ്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആമേൻ തുടക്കം അതൊരു വലിയ നിരാശ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈവൻ എനിക്കറിയാം ഞാൻ ഒരാളെ ആമേൻ ആമേൻ സ്തോത്രം, ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ തന്നെ പറയുവാനിടയായി, അത് മനസ്സിനെ വല്ലാതെ വേദനപ്പെടുത്തുന്നു എന്ന്. എന്നാൽ പിന്നീട് എനിക്കൊരു കാര്യം മനസ്സിലായി, സ്തോത്രം, അതൊക്കെ ചില വ്യാപ്തിക്ക് വേണ്ടി കാരണമായി തീരും. ഹല്ലേലൂയ. നമ്മെ തകർത്ത് കളയുവാനുള്ളതല്ല ആമേൻ, നമ്മെ പണിതെടുത്ത് പൊന്നുപോലെ കുറത്തു കൊണ്ടുവരുവാൻ. ഹല്ലേലൂയ. ദൈവത്തിലെ ഇന്ന് രാത്രിയിൽ നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന ഏത് പ്രതിസന്ധിയുടെയും പിറകിൽ ദൈവത്തിനൊരു പരമമായ ഉദ്ദേശമുണ്ട്. തളർന്നു പോകല്ലേ, ക്ഷീണിച്ചു പോകല്ലേ, പെറുപെറുക്കരുതേ. യെസ്, നമ്മുടെ ഒക്കെയും മാനുഷിക നിലയിൽ അതൊക്കെ വരാം. എന്നാൽ എന്നും അതിൽ തന്നെ ജീവിതം അവസാനിപ്പാനല്ല, ആ ഗുഹയ്ക്കകത്തുനിന്ന് പുറത്തു വരുവാൻ തയ്യാറാണോ? ഇന്ന് രാത്രി നിരാശയുടെ ഗുഹയിൽ നിന്ന് പുറത്തു വന്നാൽ ദൈവം ചിലത് കാണിപ്പിക്കും, ദൈവം ചിലത് നിന്നെ കേൾപ്പിക്കും. അത് നിന്റെ ദൂരയാത്രയ്ക്ക് വേണ്ടി അത് ഉതകുവാനിടയായി തരും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയ്ക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഈ വചനത്തിലൂടെ നമ്മോട് ഹൃദ്യമായി സംസാരിക്കുന്നത് ഹമീൻ, എനിക്ക് ഭവിച്ചത് പൗലോസ് ഒരിക്കൽ പോലും ചോദ്യം ചെയ്യുവാനിടയായില്ല. ഞാൻ സുവിശേഷത്തിനു വേണ്ടി നിന്നതുകൊണ്ട് എന്തുകൊണ്ട് എൻ്റെ കാരാഗ്രഹവാസം എന്ന് ഞാൻ ഒരിക്കലും ചോദ്യം ചെയ്യുവാനിടയായില്ല. പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, ഈ കാരാഗ്രഹവാസത്തിലൂടെ ദൈവത്തിൻ്റെ പദ്ധതി എന്താ, ദൈവത്തിൻ്റെ ലക്ഷ്യം എന്താണ്, ദൈവത്തിൻ്റെ ഹിതം എന്താണ്. ഹല്ലേലൂയ. പൗലോസ് പറയുന്നു, കാരാഗ്രഹ ലേഖനങ്ങൾ എഴുതുവാൻ കാരണമായി നിഷ്പ്രയോജനാവസ്ഥയിൽ തുടർന്ന് ഒനേസിമോസിനെ പ്രയോജനമുള്ളവനാക്കി തീർക്കുവാൻ കഴിഞ്ഞു. ആമേൻ. കാരാഗ്രഹ പ്രമാണി കുടുംബം ദൈവകൃപയിലേക്ക് വരുവാൻ കാരണമായി. ആമേൻ. ഫേലിക്സ്, ഫെസ്തോസ്, അഗ്രിപ്പ മുതലായ രാജാക്കന്മാരുടെ മുമ്പിൽ ആമേൻ ദൈവത്തെ കുറിച്ച് പറയുവാൻ കാരണമായി തീർന്നു. ഇതൊക്കെ അതിന് കാരണമായി തീർന്നു. നിരാശപ്പെടേണ്ട ദൈവത്തിലെ, നിരാശപ്പെടരുത് ഒരിക്കലും. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗാഡ്. ഹല്ലേലൂയ. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ കഴിയട്ടെ. ഹല്ലേലൂയ. നെവർ ബി ഡിസപ്പോയിന്റഡ് ബട്ട് ബി ഡിലൈറ്റ്ഫുൾ. ഒരിക്കലും നാം നിരാശപ്പെടരുത്.
നാം പ്രത്യാശയുള്ളവരായിരിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നാം ഏവരും പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ചാകരം.